ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ 44 hour പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നിപ്പോ നമ്മള് നിലത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഈ നിലത്തിരിക്കണ വിശേഷം എന്ന് വെച്ചാല്, നമ്മുടെ തൊട്ടടുത്തൊരു ഒരു ബാൽക്കണി ഉണ്ട്. അതായത് നമ്മുടെ ഹാളിന്റെ അടുത്ത ഒരു ബാൽക്കണി, അതിൽ നമ്മളെ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലുണ്ടായ നമ്മള് ചെറുതായ ഒരു 8-9 months മുമ്പ് വാങ്ങിച്ച ഒരു വേപ്പാണത്. 9 months അപ്പൊ അന്ന് ഇത്ര ചെറുതുണ്ടായിരുന്നു. ഇന്നിപ്പോ അവൻ നല്ല നമ്മുടെ ഒരു അര ആളുടെ അത്ര എത്തിയിട്ടുണ്ട്. ഇന്ന് വേപ്പിനെ നമ്മള് കട്ട് ചെയ്തിട്ട് അപ്പൊ അതിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് സ്റ്റഡ് പോലെ മേൽക്കും. അപ്പൊ നമ്മളിത് വേപ്പിനോട് ചോദിക്കണം, കട്ട് ചെയ്യട്ടെ. നമ്മൾ ചോദിക്കില്ലേ, നമ്മൾ മരം മുറിക്കുമ്പോ മരത്തിനോട് ചോദിക്കില്ലേ മുറിക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ. അതേപോലെ മരത്തിനോട് വേപ്പിനോട് ചോദിക്കുകയാണ് മുറിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മള് ഈ വേപ്പിനെ കട്ട് ചെയ്ത് കളയണം നമ്മുടെ വീഡിയോ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ കൃഷിയിടത്തിൽ കുറച്ച് അലോവേറ, പിന്നെ അതുപോലെ തക്കാളി, പിന്നെ അതേപോലെ തന്നെ ബോഗൻ വില്ല, അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മളെ ഈ വേപ്പിനെ കട്ട് ചെയ്യാനുള്ള എന്നത് പരിപാടി. അപ്പോ ഇത് നമ്മൾ വാങ്ങിച്ചപ്പോ വളരെ ചെറുതായിരുന്നു ഈ വേപ്പ്. വേപ്പ് നമ്മുടെ ഗൾഫിലൊക്കെ നമ്മുടെ ഫയറ്റിലൊക്കെ പിടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ചില സമയത്ത് ഞങ്ങൾ ഇതിന് മുന്നേ നാട്ടിൽ നിന്ന് ഒരു ചെറിയ വേപ്പ് കൂടുന്നുണ്ടായിരുന്നു, അതൊന്നും പിടിച്ചില്ല. അപ്പൊ ഇത് കൂടുന്നപ്പോ ഇതിന് ഞങ്ങള് കുറച്ച് വളം നമ്മുടെ ഈ മുട്ടത്തോട്, പിന്നെ അതേപോലെ തന്നെ പിന്നെ ചായയുടെ ഇതല്ല, ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ചായപ്പൊടി അത് നല്ല ക്ലീൻ ചെയ്യണം. പക്ഷെ അതിൽ ഷുഗർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളോ നല്ലോണം വാഷ് ചെയ്തിട്ട് അത് പിന്നെ മുട്ടത്തോട് ഇതൊക്കെ പൊടിച്ച് അതിനിട്ട് പിന്നെ വളാക്കിയിട്ട് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ, നാളികേരം വാങ്ങിക്കുമ്പോൾ അതിന്റെ ചകിരി ഇല്ല ഫ്രണ്ടിലത്തെ, അത് കട്ട് ചെയ്തിട്ട് അതിന്റെ കടക്കിലിട്ട് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ചൂടുകാലമൊക്കെ ആകുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കായി അടിയിൽ തണുപ്പുണ്ടാവും. പിന്നെ നല്ല ചൂടുണ്ട് വെച്ചാൽ ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ വേപ്പല്ല ഒരു സാധനം പോലും ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ ഇതില് രാവിലെ നോക്കുമ്പോൾ ഭയങ്കര ചൂടായി, ഭയങ്കര ഷെയ്ഡാണ് ഇതിന്റെ. അതായത് രാവിലെ ഭയങ്കര സൂര്യപ്രകാശത്തിന് അടിയാണ് ഈ സൈഡില്. അപ്പൊ അതുകൊണ്ട് ഒരു 11 o'clock ശേഷമാണ് ഇദ്ദേഹത്തിന് ക്ഷീണമൊക്കെ മാറി ഇദ്ദേഹം എനിക്കുള്ളൂ. കാരണം അത്രയും നേരം ചൂടടിച്ച് സഹിച്ച് ആകെ വാഴിക്കണം. അപ്പൊ ഇനി ഈവനിങ്ങിൽ ഇത്തിരി ഉഷാറാവും. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഇല പോലെയല്ല, നല്ല നീളമുള്ള ഇലയാണ്. പിന്നെ നാട്ടിൽ നമ്മളെ ചെറിയ ഇലയാവും, ഇത് ഭയങ്കര നീളമുള്ള ഇലയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. പിന്നെ നമ്മൾ ചിലപ്പോൾ ചൂടുകാലമാണെങ്കിൽ 2 times നമ്മൾ വെള്ളം ഒഴിക്കണം, അത് രാവിലെ അതുപോലെ തന്നെ വൈകിട്ടും. കാരണം അതിന്റെ അടിയിൽ ഭയങ്കര ചൂടുണ്ടാവും. പിന്നെ കുറച്ച് കാലം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചൂടുകാലത്ത് വാങ്ങിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിന് അകത്ത് വയ്ക്കണം ഏറ്റവും ബെറ്റർ. കാരണം കുറച്ച് സൂര്യപ്രകാശത്തിൽ നിന്നും മാറ്റി വെക്കുക, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ നമ്മൾ ലോക്കലി വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് ഇതിന്റെ തലപ്പോ ഒരു 3 ഇല താഴത്തേക്ക്, അതായത് കൂമ്പിൽ നിന്ന് കുറച്ച് തല താഴ്ത്തി കട്ട് ചെയ്തില്ലാന്ന് വെച്ചാൽ പിന്നെ ഇത് പിന്നെ മേലോട്ട് പോയി കഴിഞ്ഞാൽ കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കുടിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഇതിന്റെ ചില്ലകൾ വേറെ സൈഡിൽ നിന്ന്, അതായത് ബ്രാഞ്ചസ് വീണ്ടും പൊടിക്കും. അപ്പൊ അതാണ് ഇത് വീഡിയോ. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളുടെ വേപ്പിന്റെ തലഭാഗം നമ്മളൊരു 3 ഇല തന്നെ വെച്ച് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരാളോട് ചോദിച്ചപ്പോ ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ വേണമെന്ന് ടച്ച് ചെയ്ത് വെക്കും, അല്ല ഫംഗസ് ഒന്നും കയറണം എന്ന് കരുതിട്ട്. അപ്പൊ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ മെയിൻ വളം എന്ന് വെച്ചാല് നമ്മള് കഞ്ഞിവെള്ളം ആഴ്ചയിൽ ഒരിക്കൽ ഒഴിക്കുക. അതായത് നമ്മൾ ഇന്ന് എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ അത് പിറ്റേ ദിവസം പുളിക്കും. അത് പുളിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മള് എക്സ്ട്രാ നമ്മള് വീണ്ടും വെള്ളം എത്ര തന്നെ വെള്ളം ഒഴിച്ചതിന്റെ ശേഷം നല്ലോണം ഒഴിക്കുക. പിന്നെ വളമൊക്കെ ഇടുമ്പോൾ നമ്മൾ ചൂടുകാലത്ത് അധികം വളം ഇടാണ്ടിരിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇത് കട്ടിങ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനിയുള്ള നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് നമ്മളൊരു വീഡിയോ പോകാൻ വില്ല, അങ്ങനത്തെ നാളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ബൈ, താങ്ക് യു.